അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യഹ്ഖിറുഹു വലാ യഖ്ദുലു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും നിന്ദിക്കരുത്. ഒരു മുസ്ലിമായ ഒരാൾ തൻ്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിനോട് അതിക്രമം കാണിക്കരുത്. അതുപോലെ തന്നെ അവർ ഒരിക്കലും തമ്മിൽ പരസ്പരം ശത്രുക്കളുടെ കൈകളിൽ തൻ്റെ സഹോദരനെ ഏൽപ്പിക്കരുത്. വലാ യഹ്ഖിറുഹു, ഒരു മുസ്ലിമായ ഒരാൾ ഒരിക്കലും തൻ്റെ സഹോദരനെ നിന്ദിക്കരുത്, അവനെ ചെറുതായി കാണരുത്. എന്നിട്ട് അവിടുന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് മൂന്ന് തവണ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്, ഹൃദയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, ബിഹസ്ബി മ്രിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ചെന്നെത്തുന്ന സന്ദർഭത്തിൽ തൻ്റെ സഹോദരനെ ചെറുതായി കണ്ടു, ഒരു മുസ്ലിമിനെ നിന്ദിച്ചു, അവനെ അപമാനിച്ചു എന്നതു മാത്രം നാളെ അവന് പരലോകത്ത് നാശത്തിൽ അകപ്പെടാനുള്ള തിന്മയായി ധാരാളമുണ്ട്. അത് തന്നെ അവന് മതിയായതാണ്. ഒരു മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നത് തന്നെ പരലോകത്ത് അവന്റെ നാശത്തിന് മതിയായ തിന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു, മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജീവനും അവരുടെ സമ്പാദ്യവും അവരുടെ അഭിമാനവും പവിത്രമാണ്. ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുക്കരുത് എന്നതുപോലെ, ഒരാൾ മറ്റൊരാളുടെ ജീവൻ അപഹരിക്കരുത് എന്നതുപോലെ, ഒരു മുസ്ലിമിൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നത് അവൻ്റെ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പലരിലും അറിയാതെ കയറിക്കൂടുന്ന ഗുരുതരമായ തിന്മകളിലൊന്നാണ് പരിഹാസം എന്നത്, മറ്റുള്ളവരെ കളിയാക്കുക എന്നത്, അവരെ നിന്ദിക്കുകയും ഇകഴ്ത്തി പറയുകയും ചെയ്യുക എന്നത്. അത് പല രൂപത്തിലുണ്ട്. ചില ആളുകൾ വാക്കുകൾ കൊണ്ട് കളിയാക്കാൻ മിടുക്കരാണ്, വാക്കുകൾ കൊണ്ട് പരിഹസിക്കാൻ കഴിവുള്ളവരാണ്. മറ്റു ചിലർ ആംഗ്യങ്ങളിലൂടെ കളിയാക്കുന്നവരാണ്. മറ്റുള്ളവരുടെ രൂപങ്ങൾ, ഭാവങ്ങൾ, അവരുടെ കുറവുകൾ അനുകരിച്ച് പരിഹസിക്കാൻ കഴിവുള്ളവരുണ്ട്. അതുപോലെ ചില ആളുകൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, പിഴവുകൾ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോ അവരുടെ മറ്റെന്തെങ്കിലും പ്രത്യേകതകളിലോ ഉള്ള കുറവുകൾ അത് എടുത്തു കാണിച്ചുകൊണ്ട് അവരെ പരിഹസിക്കും. ഈ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു മുസ്ലിമിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുക എന്നതിന്റെ പരിധിയിൽ പെടുന്നതാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദദഹു يحسب ان ما له اخلده كلا لينبذن في الحطمه ويل لكل همزه لمزه വാക്കുകൾ കൊണ്ട് കുത്തി പറയുന്ന, അതല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് ഇറുക്കി കാണിച്ച് ഒരാളെ അപഹസിക്കുന്ന, അയാളെ കുറ്റപ്പെടുത്തുന്ന, അയാളെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ആളുകൾക്ക് മുന്നിൽ പരിഹാസ്യരാക്കി തീർക്കുന്ന എല്ലാ ആളുകൾക്കും നാശമുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ വാക്കാണ്. ويل لكل همزه لمزه الذي جمع مالا وعدده സമ്പത്ത് ധാരാളമായി കൂട്ടി വെച്ചിരിക്കുന്നവൻ അതിങ്ങനെ എണ്ണി നോക്കി തിട്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതിന്റെ പേരിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയാണ് അവൻ. يحسب ان ماله اخلده, തന്റെ സമ്പത്ത് അവന് കാലാകാലം ജീവിക്കാനുള്ള അവസരം നൽകുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. كلا لينبذن في الحطمه, ഒരിക്കലുമില്ല, അവൻ ധരിക്കുന്നത് പോലെ അവന്റെ സ്വപ്നങ്ങൾ ഒന്നും നടപ്പിലാകുന്നതല്ല. ലയുംബദന്ന ഫിൽ ഹുതമ, അവന്റെ ഹൃദയത്തിനുള്ളിലേക്ക് തിളച്ചു കയറുന്ന അഗ്നി ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളത് പരിഹരിക്കണം. മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത്, കളിയാക്കുക എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അൽ ഇമാം അന്നഹാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഖദ് യകൂനു ബിദ്ദഹിക്കി, ഒരു മനുഷ്യൻ മറ്റൊരാളെ പരിഹസിക്കുന്നത് ചിലപ്പോൾ അവന്റെ ഒരു ചിരി കൊണ്ട് മാത്രമായിരിക്കാം. അവൻ നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, അവൻ കണ്ണുകൊണ്ടൊന്നും കാണിച്ചിട്ടില്ല, കൈ കൊണ്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധമോ ഒരു വീഴ്ചയോ ഒരു പ്രയാസമോ അവന് എന്തെങ്കിലും ഒരു കുറവോ അബദ്ധമോ സംഭവിക്കുമ്പോൾ ഒന്ന് ചിരിച്ചാൽ വരെ അത് ഈ പറഞ്ഞതിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്ന് അൽ ഇമാം അന്നഹാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. സഹോദരൻ, എത്ര ഗുരുതരമാണ് കാര്യമെന്ന് ആലോചിച്ചു നോക്കൂ.